ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു ചീസി ആൻഡ് ക്രീമി ആയിട്ടുള്ളൊരു മെക്സിക്കൻ സ്റ്റൈലിലുള്ളൊരു പാസ്തയുടെ റെസിപ്പിയാണ് നല്ല സ്പൈസിയുമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയുള്ള പാസ്ത ഒന്ന് ഫസ്റ്റ് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ചു വരുന്നുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പാസ്തയായിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് ഊറ്റിയെടുക്കാം. പാസ്ത വേവുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 150 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കൻ ആണ്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എണ്ണയിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡ്രൈ ഫ്രൈ ആവുമൊന്നും വേണ്ട. ഒരു 1/2 കുക്ക് ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തന്നെയാണ് മസാലയും ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടിയോടി ഇട്ട് കൊടുക്കാം. ബോൺലെസ് ചിക്കൻ ആയത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇതേപോലെ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കാപ്സിക്കം ആണ്. കാപ്സിക്കം ഞാൻ 3 കളേഴ്സിലാണ് എടുത്തിട്ടുള്ളത്, റെഡ്, അതേപോലെ യെല്ലോ ആൻഡ് ഗ്രീൻ. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 തക്കാളി, അധികമൊന്നും വേണ്ട കേട്ടോ, ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു വലിയ ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നല്ലപോലെ ഒന്ന് മെൽട്ട് ആയതിന് ശേഷം ഇതിലേക്ക് ഒരു 2-3 ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ. നമുക്ക് സോസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കേണ്ടത് കേട്ടോ. അത് നിങ്ങളെ അളവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം. ഇനി മൈദ കട്ട പിടിക്കാതെ നല്ല പോലെ ഒന്ന് ഒരു ക്രീമി പരുവത്തിലാക്കി എടുക്കണം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് മൈദ പെട്ടെന്ന് കട്ടയായി കിട്ടും. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമ്മളെന്താണ് കട്ട കെട്ടാതെ ഇതേപോലെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എവിടെയും കട്ടയില്ലാതെ നല്ലൊരു ക്രീമി പരുവാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഇതിനും ലൂസ് വേണമെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ചു കൊടുത്ത് ഇനിയും നമുക്ക് ലൂസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാല ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ ആയിട്ട് കുറച്ച് സ്പൈസിക്ക് വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, അതേപോലെ തന്നെ കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സ്പൈസി മെക്സിക്കൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് എരിവിനാവശ്യമായിട്ടുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മസാല ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു പാസ്തയും കൂടെ ഇതിലേക്കിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതേപോലെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള പെപ്പർ പൗഡറും അതേപോലെ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഇനിയൊന്നും ആഡ് ചെയ്യുന്നില്ല, ആവശ്യത്തിനുള്ള സ്പൈസി ഉണ്ട് ഇത്.
ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ചീസാണ് കേട്ടോ, അത് ചീസ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ചീസ് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ വൈറ്റ് സോസ് റെഡിയാക്കിയില്ലേ, ആ ഒരു സമയത്ത് നമുക്ക് വൈറ്റ് സോസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. ഞാൻ ആ സമയത്ത് ചേർത്തിട്ടില്ല, ലാസ്റ്റ് ഈ ഒരു സ്റ്റേജിലാണ് ചീസ് ചേർത്ത് കൊടുത്തത്. പാസ്ത നല്ല ചൂടുള്ളത് കാരണം പെട്ടെന്ന് തന്നെ ചീസ് ഇത് നല്ല പോലെ മെൽറ്റായിട്ടുണ്ട്, എല്ലാ ഭാഗത്തേക്കും പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറെ പ്രോസസ്സൊന്നുമില്ല. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന ആ സമയത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മെക്സിക്കൻ സ്റ്റൈലിലുള്ള ഒരു സ്പൈസി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇൻഷാ അള്ളാ ഇതേപോലുള്ളൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.